ഇന്നിപ്പോൾ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടി സ്റ്റേ ചെയ്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സമർപ്പിച്ച ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലേക്ക് ഇന്ന് വരുന്നത്. കോഴിക്കോട് പ്രിൻസിപ്പൽ മുൻസിഫ് കോടതിയാണ് കേസ് പരിഗണിക്കുക. കഴിഞ്ഞ 3 തവണയും സംസ്ഥാന നേതൃത്വം യൂത്ത് കോൺഗ്രസിന്റെ ഭരണഘടന ഹാജരാകാത്തതിനെ തുടർന്ന് കേസ് മാറ്റിവെക്കുകയായിരുന്നു. ലതീഷ് ഉണ്ട് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി. ലതീഷ്, ഗുഡ് മോർണിംഗ്. ലതീഷ്, കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ സ്റ്റേ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ സ്റ്റേ തുടരുന്ന പശ്ചാത്തലത്തിലാണ് സ്റ്റേ അനുവദിച്ച നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം കോടതിയിലേക്ക് വരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഭരണഘടന ഹാജരാക്കാൻ അവരുടെ നേതൃത്വത്തിന് കഴിയാതെ പോകുന്ന ഒരു പശ്ചാത്തലം, അതൊന്ന്. മറ്റൊന്ന്, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ. മറ്റൊന്ന്, സാമ്പത്തിക ആക്ഷേപങ്ങൾ വരെ ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അവരുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ലതീഷ്. മനു, തീർച്ചയായും, അതായത് കോഴിക്കോട് ജില്ലയിലെ കിണാശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ ഷഹബാസ് ആണ് കോടതിയെ സമീപിച്ചത്. ഷഹബാസിൻ്റെ പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് ഭരണഘടനാപരമായല്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നാണ്. കാരണം സാധാരണയായി യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത് മണ്ഡലം, അതേപോലെ തന്നെ ബ്ലോക്ക്, ജില്ല, സംസ്ഥാനം, ദേശീയതലം, ആ നിലയിൽ ഓരോ തലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പാണ് നേരത്തെ നടക്കാറുള്ളതെങ്കിൽ ഇത്തവണ ഒരേ സമയം മണ്ഡലം ഭാരവാഹികളെയും അതേപോലെ തന്നെ ബ്ലോക്ക് ഭാരവാഹികളെയും ജില്ലാ ഭാരവാഹികളെയും സംസ്ഥാന ഭാരവാഹികളെയും അഖിലേന്ത്യാ നേതൃത്വത്തെയും തിരഞ്ഞെടുക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും അതേപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും ഇത്തവണ നേതൃത്വം നൽകുന്നത്. അത്തരമൊരു തെരഞ്ഞെടുപ്പ് സംവിധാനം യൂത്ത് കോൺഗ്രസിൻ്റെ ഭരണഘടനാപരമായ നടപടിക്രമങ്ങളുടെ ഭാഗമായല്ല നടക്കുന്നത്. ഇത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ തിരികെ കയറ്റുന്നതിനും അത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നതിനും വേണ്ടിയാണ് എന്നുള്ളതാണ് ഷഹബാസിൻ്റെ പ്രധാനപ്പെട്ട പരാതി. അതുകൊണ്ട് തന്നെ ഷഹബാസ് ഹാജരാക്കിയ ഭരണഘടന അനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കണമെന്നതാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ മുൻസിഫ് കോടതി കഴിഞ്ഞ മാസം 27 പുറപ്പെടുവിച്ച ഉത്തരവ്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഷാഫി പറമ്പിലടക്കമുള്ള ആളുകൾ 7 പേരെയാണ് എതിർകക്ഷികളാക്കിയത്. അതിലൊന്ന് പ്രധാന കക്ഷി എന്ന് പറയുന്നതൊന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA ആണ്. ഷാഫി പറമ്പിലടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വമാണ് ഈ സ്റ്റേ ഒഴിവാക്കി കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് പ്രിൻസിപ്പൽ മുൻസിഫ് കോടതിയെ സമീപിച്ചത്. എന്നാൽ കഴിഞ്ഞ 3 തവണയും ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് ഔദ്യോഗിക നേതൃത്വം അവകാശപ്പെടുന്ന ഭരണഘടന ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ ഭരണഘടന ഹാജരാക്കാത്തിടത്തോളം കാലം ഈ കേസ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സ്റ്റേ തുടർന്നുകൊണ്ട് കേസ് മാറ്റിവെക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ 3 തവണയും ഉണ്ടായത്. ഇന്ന് ഔദ്യോഗിക നേതൃത്വം ഇവർ അവകാശപ്പെടുന്ന ഭേദഗതി ചെയ്ത ഭരണഘടന ഹാജരാക്കുമോ എന്നാണ് ഇനി കാണാനുള്ളത്. എന്തായാലും IYC വിത്ത് ആപ്പ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഭരണഘടനാപരമായല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും ഈ ആപ്പ് ഉപയോഗിച്ച് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്നും ഈ ആപ്പ് പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനിക്ക് വലിയ തോതിലുള്ള സാമ്പത്തികം ലഭിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതുവഴി യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനും സാമ്പത്തിക ലാഭമുണ്ട് എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ, സാമ്പത്തിക തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി ഷഹബാസ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ച് ആരോപിച്ചിരുന്നു. സ്വാഭാവികമായും ഈ കേസ് സംഘടനാ തെരഞ്ഞെടുപ്പ് നീണ്ടുപോകാൻ കാരണം അല്ലെങ്കിൽ സ്റ്റേ അനുവദിക്കാൻ കാരണം ഈ ഭരണഘടന ഹാജരാവാത്തത് കൊണ്ടാണല്ലോ. എന്തുകൊണ്ടായിരിക്കാം ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭരണഘടന ഹാജരാക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നത്? കാരണം അതത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണോ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ച് അവരുടെ സംഘടനയുടെ ഭരണഘടന ഹാജരാക്കുക എന്നത്? എന്താണ് അവരുമൊക്കെയായി സംസാരിക്കുമ്പോൾ പറയുന്നത്? അതിനൊരു ന്യായീകരണം എന്താണ്? യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം അവകാശപ്പെടുന്നതും പറയുന്നതും ഇത്തരത്തിൽ ഷഹബാസ് ഹാജരാക്കിയ, അതായത് എതിർകക്ഷി ഹാജരാക്കിയ, പരാതിക്കാരൻ ഹാജരാക്കിയ ഭരണഘടന എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിലുള്ള ഭരണഘടനയാണ്. അത് പല തവണയായി അതിൽ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ വയസ്സ് ഇളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുമെല്ലാമുള്ള ഭരണഘടനാ ഭേദഗതികൾ പല ഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഷഹബാസ് ഹാജരാക്കിയ ഭരണഘടന മുൻ ഭരണഘടനയാണ്. എന്നാൽ പുതിയ ഭരണഘടനയുണ്ട് അല്ലെങ്കിൽ ഈ ഭേദഗതി ചെയ്ത ഭരണഘടനയുണ്ട് എന്ന് അവകാശപ്പെടുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം ആ ഭരണഘടന ഹാജരാക്കാൻ തയ്യാറാകുന്നുമില്ല. ഷഹബാസ് പറയുന്നത്
ഭരണഘടന എന്ന് പറയുന്നത് താൻ ഹാജരാക്കിയത് തന്നെയാണ്. പുതിയ ഭരണഘടന ഹാജരാക്കാൻ യൂത്ത് കോൺഗ്രസിന് കൈവശം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതും കൂടുതൽ തീയതികൾ അല്ലെങ്കിൽ ദിവസങ്ങൾ ആവശ്യപ്പെടുന്നതും. സ്വാഭാവികമായും മനു ചോദിച്ചതുപോലെ തന്നെ ഒരു സംഘടനയ്ക്ക് ഭരണഘടന ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഭരണഘടന ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഹർജി വരികയും അതിൽ തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ ഹർജിയോടൊപ്പം ഈ ഭരണഘടന കൂടി ഹാജരാക്കുക എന്നതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ചെയ്യേണ്ടത്. എന്തായാലും ഇക്കാര്യത്തിലൊരു ഉരുണ്ടുകളി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് എത്തരത്തിലാണ് എന്നുള്ളത് സംബന്ധിച്ച് കോടതിയിൽ നിൽക്കുന്നൊരു കേസായതിനാൽ തന്നെ കോടതി നിരീക്ഷണം കൂടി ഇതിൽ പ്രധാനമാണ് എന്നതുകൊണ്ട് കോടതിയിൽ ഇന്ന് അവർ ഏത് നിലയിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക, ഇന്നവർ ഈ പറയുന്ന അവരുടെ അവകാശപ്പെടുന്ന ഭേദഗതി ചെയ്ത ഭരണഘടനയുടെ ഭാഗം അല്ലെങ്കിൽ ഭരണഘടന തന്നെ കോടതിയിൽ ഹാജരാക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കാത്തിരുന്നു കാണാം. മനു, ശരി ശരി.